ചേച്ചി, ചേച്ചി, ഈ കുമാരപിള്ളയുടെ വീട് ഏതാണ്? കുമാരപിള്ള? ഓ, നമ്മുടെ കുമാരേട്ടൻ. ദേ ആ കണ്ണ റോസ് പെയിന്റ് അടിച്ച വീട് കണ്ട, അതാണ്. എന്താണ് കാര്യം? ഒരു കല്യാണക്കാരിയോ? അവിടുത്തെ ഇളയ പയ്യനായിരിക്കുമല്ലേ രഞ്ജിത്തിന്? രഞ്ജിത്ത് നല്ല പയ്യനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ തെറ്റൊക്കെ പറ്റാത്ത വല്ല മനുഷ്യന്മാരുണ്ടാവുള്ളേ. എന്ത് പറയാനാണ് മനുഷ്യന്റെ കാര്യമല്ലേ, പറയുമ്പോ എല്ലാം പറയണമല്ല. ഈ കഴിഞ്ഞ ഡിസംബറിലാണെന്ന് തോന്നണം, അവിടെ വലിയ പോലീസും പൊല്ലാപ്പും പുകിലൊക്കെ ഇരുന്ന്. എന്ത് പറയാനാണ് ഓരോ മനുഷ്യന്മാരുടെ കാര്യങ്ങളേ. പോലീസ് കേസോ? പോലീസ് കേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ. ഒരു ദിവസം ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കണേയിരുന്നു, ഇവിടെ കുറച്ച് വിറകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്നാ അടക്കി പെറുക്കി വെക്കാലെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിക്കണായിരുന്നു. ആ സമയത്ത് ഈ രണ്ട് സാറന്മാർ ഇതുപോലെ തന്നെ വന്നിട്ട് എന്നോട് കുമാരപിള്ളയുടെ വീഡിയോ ചെയ്തു. ഞാൻ എന്തേതാ അതാണ് സാറന്മാരെ നിന്ന് കാണിച്ചും കൊടുത്ത്. നമുക്ക് കാര്യം എന്താണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. ഞാൻ ചോദിച്ചു എന്താണ് സാറന്മാരെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ടിൻ്റെ ഒരു ആവശ്യത്തിനാണെന്ന്. നമ്മൾ ശരിയായിരിക്കുമെന്നും വിചാരിച്ച്, പിന്നല്ലേ വേറെ വഴിക്ക് നമ്മൾ കാര്യം അറിഞ്ഞത്. കഞ്ചാവ് കേസായിരുന്നു, ചെക്കനുണ്ടല്ലോ, നമ്മൾ കാണണവനൊന്നുമല്ല. പിന്നെ എന്താണ്, ഞാനിനി കൂടുതലൊന്നും പറയണില്ല. നിങ്ങളത് നിങ്ങളുടെ മോളെ കെട്ടിക്കാൻ പോണ്. നമ്മളായിട്ട് പറഞ്ഞ് ഇനി ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കണില്ല. പിന്നെ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമല്ലേ, ഒരു ജീവിതം നശിച്ചു പോകണ്ടല്ല എന്ന് കരുതി പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച എന്താന്ന് വെച്ചാൽ തീരുമാനിക്കേ. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. അതൊക്കെ തന്നെയാണ് കാര്യം. പിന്നെ ഇത് ഞാനാണ് പറഞ്ഞതെന്ന് അവരോട് പറയണ്ടട്ടാ. ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാലേ, ആ രാധാമണിക്ക് ഒരു മോശയുടെ സ്വഭാവമാണ്. ഇവിടെ വന്ന് കിടന്ന് ഒച്ചയെടുക്കും, എന്നെ ചേട്ടൻ വഴക്കും പറയും. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ. നമ്മളൊരു പെങ്കൊച്ചിന്റെ ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കണത് ശരിയല്ലല്ല. എന്നാ പിന്നെ ശരി ചേച്ചി, ഞങ്ങൾ പോട്ടെ. ശരി ശരി. ഈ സുശീലനെ അവൾക്ക് ശരിക്കും അറിയാൻ പാടില്ല, ഞാൻ കാണിച്ചരാ. ഓ, ഇപ്പൊ ഉണ്ടാരം. ഇനി ഇതേത് പണ്ടാരാണ്? ആരാണ്? ഈ സീതാസുന്ദരന്റെ വീട്. ഓ, ഈ ചെകുത്താൻ അന്വേഷിച്ചു വന്നതാണ്. സീതാസുന്ദരന്റെ വീട് ഇതേതാ കാണുന്ന വീടാണ്. എന്താണ് കാര്യം? ഒരു കല്യാണാലോചനയിരുന്നേ, അപ്പൊ അതൊന്ന് അന്വേഷിക്കാലെന്ന് കരുതി ഇറങ്ങിയതാണ്. അതെ അല്ലേ. അവളെന്നോട് പറഞ്ഞായിരുന്നു കല്യാണം ആലോചിക്കണുണ്ടെന്ന്. അതാണ് വീട്. പെൺകുട്ടീനെ കുറിച്ച് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താണ് അഭിപ്രായം? ഓ, പെണ്ണിനെ കുറിച്ച് ഇപ്പൊ എന്ത് പറയാനാണ്. നമ്മളായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കൂല, അത് ദൈവം പൊറുക്കൂലല്ല. പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോ എല്ലാം ശരിയാകുമായിരിക്കും. അതെന്താണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്? അയ്യോ, അങ്ങനെയല്ല. നമ്മളായിട്ട് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കണത് ശരിയല്ലല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ല, കല്യാണമൊക്കെ കഴിയുമ്പോ അതൊക്കെ മാറും. അയ്യോ, ഞങ്ങളുടെ പയ്യനെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കാനും പറ്റൂലല്ല. എന്താണെങ്കിലും തുറന്നു പറയേച്ചി. അതും ശരിയാണ്. വേറൊന്നുമല്ല, പെണ്ണിന്റെ സ്വഭാവം അത്ര ശരിയല്ല. ഈ അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ല, കൂടെ പഠിക്കുന്ന ചെറുക്കനായിട്ട് ഏതാണ്ടൊക്കെ ഇടപാടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ ഓയോയാ അയ്യോയാ വയ്യായേ അങ്ങനെ ഏതാണ്ട് റൂമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി നാരണ്ടൊക്കെ കണ്ടെന്നത് അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിയുടെ ഭർത്താവേ. ആ പുള്ളിക്കാരൻ എവിടെ കണ്ടും വെച്ച് കണ്ടെന്ന്. അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിവരം അറിഞ്ഞത്. പിന്നെ എന്തു പറയാനാണ്, പിള്ളേരല്ലേ, അതൊക്കെ കല്യാണം കഴിയുമ്പോൾ ശരിയാവും. പിന്നെ പിള്ളേരല്ലേ, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാ പിള്ളേർക്കും ഉണ്ടല്ല. ഇപ്പം അതൊക്കെ മാറുമെന്ന്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. എന്തു പറയാനാണ്. പിന്നെ നിങ്ങളുടെ കൊച്ചിനെ കൊണ്ടേ കുഴിയിൽ ചാടിക്കാൻ പറയണല്ല കേട്ടാ, ഈ സ്വഭാവമൊക്കെ മാറുമായിരിക്കും. ചേച്ചിനെ ഇപ്പം കണ്ടത് നന്നായി, പെണ്ണിനെ കുറിച്ച് അറിയാമല്ലോ. പെണ്ണിനെ കുറിച്ച് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ, പെണ്ണ് ഒറ്റ വാക്കി പറഞ്ഞാൽ പെണ്ണ് ഭൂലോക പിഴയും, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. പിന്നെ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു ചെക്കനെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കണത് അത് നമുക്ക് പറ്റൂലല്ലോ. പിന്നെ ഞാനാണിത് പറഞ്ഞതെന്നൊന്നും ആ വീട്ടുകാരെ അറിയണ്ടട്ടാ. വേറൊന്നും കൊണ്ടല്ല, അമ്മയും മോളും കഴുത്തിന് ചുറ്റും നാക്കാണ്, നാക്കും കുറുനാക്കും മണിനാക്കും ഒക്കെ ഉണ്ടെന്നേ. ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടും തീറിയൊക്കെ പറയും. പിന്നെ എന്തിനാ, ഞങ്ങൾക്ക് കുറച്ച് സമാധാനം സന്തോഷമൊക്കെ ആയിട്ട് ജീവിക്കണ വീട്ടുകാരാണേ. ഇവിടെ വന്ന് ബഹളമൊക്കെ വെച്ച് തെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ. ശരി ശരി.
അവക്കടെ ഒരു കല്യാണം ഞാൻ നടത്തിക്കാം ഞാൻ. ചേട്ടാ ചേട്ടാ, കൊച്ചൗസേപ്പിന്റെ വീട് ഏതാണ്? ഈ കെ കൊച്ചൗസേപ്പ്. ഈ കെ കൊച്ചൗസേപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ കൊച്ചമ്മണിയുടെ, കൊച്ചമ്മണി എന്ന് പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. കൊച്ചമ്മണി ആ ഉണ്ട്. ആ അത് ഞാനറിയാം, അത് നമ്മുടെ ആൾക്കാരല്ലേ. അവര് ഈ കുറച്ചു കാലം മുമ്പ് ഈ കണ്ട വീട്ടിലാണ് വാടക താമസിച്ചോണ്ടിരുന്നത് വെച്ചതെ. പിന്നെ ഇപ്പൊ സ്വന്തം വീട് വെച്ച് അപ്പുറത്തോട്ട് അങ്ങനെ മാറി താമസിക്കുന്നതാണ്. എന്താണ് കാര്യം? അതൊരു കല്യാണ കാര്യമായിരുന്നു. ഓ, കല്യാണക്കാരിയായിരുന്നല്ലേ. ആ അത് ശരി. ഒരൊറ്റ മോനല്ല അതല്ലേ? നമുക്കറിയാം നമുക്കറിയാം നമുക്കറിയാം, ഇവിടെ ഉള്ള എല്ലാ പിള്ളേരും നമുക്കറിയാം. അവനൊക്കെ ഈ മുറ്റത്ത് കിടന്ന് വളർന്നതാണ്. ഇവിടെ കിടന്ന് കളിയും ബഹളവും എന്തായിരുന്നു. കൊച്ചിലൊക്കെ നല്ല സ്വഭാവം ഇരുന്ന് ഇപ്പണ്ടല്ല, എന്താണ് അവനൊക്കെ ജാടയെന്ന് അറിയാമോ? ഹോഹോ, അവനെ കണ്ടല്ല, വരച്ച വരയിൽ നിർത്തിയിട്ടില്ല. അത് തന്നെ കാര്യം, അതൊക്കെയാണ് അത് നശിപ്പിച്ചോളാം ഈ മക്കളാ. എന്താ പറയണം, ഒന്നും പറയാതിരിക്കണേന്ന് അവനെ കുറിച്ചൊക്കെ നല്ലത്. അത്രയും മെനക്കെട്ട് കോഴകെട്ട് കിടക്കണേന്ന്. അതൊക്കെ ഉണ്ടല്ല എന്റെ മോൻ, അവനെ ആർമിയിലാണ്, കേണൽ വട്ടം കിട്ടാൻ പോണേണ് അവന്. എന്താണ് അതിനൊക്കെ വളർത്തിയ ഗുണമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വെറുതെ കോഴകെട്ട്. എന്ത് എന്തിനെങ്കിലും കൊള്ളാമോ അവനെയൊക്കെ? പിന്നെ ഗൾഫിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ എന്താണെന്നൊക്കെ ആർക്കറിയാ. വല്ല ഭാര്യയും മക്കളും ഒക്കെ വേറെ ഉണ്ടാവും അവിടെ, വേറെ ഇടപാടൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഇവിടെ നാട്ടുകാരൊക്കെ പലറിയിലൊക്കെ പറയണുണ്ടായിരുന്നു. പിന്നെ നമ്മളായിട്ട് എന്ത് പറയാനാണ്. പിന്നെ അവൻ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആരാണ്ട് ഇവിടെ പറയണ്ടായിരുന്നു വീട്ടിൽ ഫുൾ അടച്ചിരിപ്പാണ്, എന്താണ് പരിപാടി എന്നൊന്നും അറിയാൻ പാടില്ല വീട്ടിൽ വരുമ്പോൾ. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അല്ലെ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ ഈ വരണ സമയത്ത്. പിന്നെ വഴിയിലെങ്ങാണ്ട് കുടിച്ച് കിടന്ന് വെച്ചെന്ന് അങ്ങനെ ആരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊന്നും അന്വേഷിക്കാൻ നമുക്കവിടെ നേരം. അതൊക്കെ എൻ്റെ മോൻ, അവനെ ഉണ്ടല്ലോ, അവനെ പൂട്ട് തൊടണം. അത്ര നല്ല സ്വഭാവമാണ്, നീറ്റ് സ്വഭാവമാണ്, അത്രയും നല്ല ചക്കന്മാരൊന്നും ഇവിടെയെങ്ങും വേറെ എങ്ങും ഇല്ല. പിന്നെ നിങ്ങൾ കല്യാണം ആലോചിച്ച് തന്നെ. പിന്നെ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാ മതി കേട്ടാ, വേറെ ആരും അറിയണ്ട. ഇതൊക്കെ അവിടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ വന്ന് വല്ല കഞ്ചാവൊക്കെ വലിച്ചു കയറ്റി വന്ന് എന്റെ വീടൊക്കെ തല്ലിപ്പൊളിച്ചു കളഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നങ്ങളായി പോകൂലേ. എന്തിനാണ് നമ്മളായിട്ട് വെറുതെ? പിന്നെ നിങ്ങളിപ്പോ വന്ന് എന്നെ തന്നെ കണ്ടത് നന്നായി. അല്ലെങ്കിൽ വെറുതെ ആ പെൺകൊച്ചിന്റെ ജീവിതം നശിച്ചു പോകൂലായിരുന്നാ. അവനെ കെട്ടിയേക്കണം എന്ന് പറഞ്ഞ ആ പെണ്ണും കൊച്ചും പിള്ളേരും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ പെൺകൊച്ചിന്റെ ജീവിതവും കൂടി നശിച്ചു പോകൂലേ. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ നിങ്ങള് എവിടെ നിന്നാണ്? നിങ്ങളുടെ സ്ഥലം ഏതാണ്? ഞങ്ങൾ ആലപ്പുഴയിൽ. അത് ശരി ശരി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും അവരെ അറിയണ്ടട്ടെ. ഇവിടെ വന്ന് വല്ല കള്ളൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കൂട്ടിക്കഴിഞ്ഞാ വെറുതെ എന്തിനാണ്? ഇതാ ചന്ദ്രമതിയുടെ മോനാണല്ല. എന്താണ് ഈ ചെക്കന്നെ വല്ല പോലീസും വിളിച്ച? വാട്സപ്പില് ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഒരു വോയിസും കൂടെ ഉണ്ടല്ലോ, ഒന്ന് കേട്ട് നോക്കാം എന്താണെങ്കിലും. കല്യാണാലോചനായിരുന്ന. ആ ചെറുക്കനൊരെല് കൂടുതലാണ്, ഇത്തിരി കളിയാക്കൽ കൂടുതലാണ്. എന്നെ കുടുംബശ്രീയുടെ പേരും പറഞ്ഞ് ശരിയാക്കി തരാടാ. ഹലോ, എടി നീ അയച്ച വാട്സപ്പ് ഞാൻ കണ്ടട്ടാ. പയ്യനെ ഞാൻ അറിയാം, നല്ല ശരിക്കറിയാം. നമ്മുടെ രണ്ട് വീടിൻ്റെ അപ്പുറത്തുള്ളതാണ്. നല്ല മിടുക്കൻ ചെറുക്കനാണ്, ഒരു കുഴപ്പമില്ല, നല്ല പയ്യനാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ആയതുകൊണ്ട് പിന്നെ നിൻ്റെ ചേച്ചിയുടെ വീട്ടുകാരുമായിട്ട് കിണങ്ങും, കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ്. പിന്നെ ഞാൻ നിന്നോടായിട്ട് നിൻ്റെ അത്രയും അടുത്ത ബന്ധം ആയത് കാരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, ഈ പയ്യൻ കാര്യം എൻജിനീയറൊക്കെയാണ്, എല്ലാമാണ്. പക്ഷേ ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാത്രി വരെ ചെറുക്കം വെള്ളോടി എന്ന് പറഞ്ഞ നിലകാലേ വെള്ളം ഉള്ളത് പറയണമല്ല. കൂടെ ജോലി ചെയ്യണ ചെക്കന്മാരും കുറേ ഈ ഇത്തിരി പോകുന്ന ഉടുപ്പൂട്ടുകൊണ്ട് നടക്കണ കുറേ പെൺപിള്ളേരും ഒക്കെ കൂടി കൂടി ശനിയാഴ്ച രാത്രി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. പിന്നെ നേരം വെളുത്താലും പോകില്ല, അത്രയും വെള്ളവും അടി പോക വലിയ കഞ്ചാവ ഏതാണ്ടൊക്കെ കുത്തിത്തിരികി വലിക്കണത് കാണാം. പിന്നെ നിന്റെ ഇത്ര അടുത്തതായതുകൊണ്ട് പറയുന്നുണ്ട്, ചെക്കനെ കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. ഈ ഒരൊറ്റ ഒരു ഇതൊഴിച്ചു കഴിഞ്ഞാൽ നല്ല ചെക്കനാണ്. ആൾക്കാരോട് പെരുമാറാനും എടുക്കാനും എന്തെങ്കിലും ഒരു ആവശ്യ വീടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കണ്ട, ഓടി നടന്നെല്ലാം ചെയ്തോളും. പക്ഷേ ഈ ഒരു സ്വഭാവമുണ്ട്, ശനിയാഴ്ച മുതൽ ഞായറാഴ്ച രാത്രി വരെ വെള്ളം. പിന്നെ കുടുംബം നോക്കണതൊക്കെ എങ്ങനെയാണെന്നറിയാൻ പാടില്ല, നാട്ടുകാരുടെ മുമ്പിലൊക്കെ നല്ലതാണ് എന്തായാലും.
നിങ്ങൾ ആലോചിക്ക്, ആലോചിച്ച് ശരിക്കൊന്ന് അന്വേഷിച്ചിട്ടൊക്കെ തീരുമാനം എടുക്ക്. ആ ശരി അടി, ആ ശരി.